വെൽക്കം ടു മൈൻ ബ്ലൈൻഡ് ഗിറ്റ്സ് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് ഷീറ്റ് നമുക്ക് ആക്ടിവിറ്റി സിക്സ് ചെയ്യാനുണ്ടല്ലേ ഫയർ റോസ് ഹയർ ആൻഡ് ഹയർ ഫയർ മുഴുവനായിട്ട് ഇങ്ങനെ കത്തി ഉയരിയാണ് കേട്ടോ ദ ഹോട്ട് ഫ്ലെയിംസ് റീച്ച് നിയർ ദ നെസ്റ്റ് ആ വലിയ ചൂടുള്ള ആ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തീ ആളി കത്തുന്നതിന് ഫ്ലെയിം എന്ന് പറയും അല്ലേ അപ്പം അതെന്ത് ചെയ്തു ആ നെസ്റ്റിൻ്റെ കൂടിൻ്റെ തൊട്ട് ലിറ്റിൽ ബേഡ്സ് വാക്ക്അപ്പ് ഉറങ്ങിക്കിടന്നിരുന്ന നമ്മുടെ കുഞ്ഞു പക്ഷികൾ ഇങ്ങനെ എണീറ്റ് ഉണർന്നു ഔട്ട് ഓഫ് ദി നെസ്റ്റ് അവരിങ്ങനെ കൂടിന് പുറത്തേക്ക് നോക്കി മദർ മദൾഡ് അവർ ഉച്ചത്തിൽ കരഞ്ഞു ബട്ട് മദർ സ്പാരോ ഹാ നോട്ട് റിട്ടേൺ അവർക്ക് പറയ്ക്കാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ പക്ഷേ അവരുടെ അമ്മ വന്നിട്ടില്ല അല്ലെങ്കിൽ അമ്മയ്ക്കെങ്കിലും എടുത്തുകൊണ്ടുപോകായിരുന്നു അല്ലേ ദ ലിറ്റിൽ ബേർഡ്സ് വേൾഡ് അഫ്രൈഡ് അവർ പേടിച്ചു അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പേടിച്ചു വാട്ട് ഡിഡ് ദേ തിങ്ക് റൈറ്റ് ദ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബേർഡ്സ് സമയത്ത് കണ്ടോ അവരിങ്ങനെ ആലോചിക്കുമല്ലോ അയ്യോ ഞങ്ങളിവിടെ പെട്ടുപോയി ഞങ്ങളുടെ അമ്മയെവിടെ അമ്മ വന്നിരുന്നെങ്കിൽ ഞങ്ങളെ രക്ഷിക്കായിരുന്നു എന്ത് ചെയ്യും ഇനി എന്നൊക്കെ അവർ വിചാരിക്കില്ലേ അവരുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരും അല്ലേ ഇപ്പം നമ്മളൊരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരും അപ്പം അതുപോലെ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ അവരിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ തോട്ട്സ് ഓഫ് ദ ലിറ്റിൽ ബേഡ്സ് മദർ ഈസ് നോട്ട് ഹിയർ മദർ ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് എന്നവർ ചിന്തിക്കും അല്ലേ അപ്പോൾ എന്തൊക്കെയാ അവർ ചിന്തിച്ചിട്ടുണ്ടാവുക നോക്കിക്കേ മദർ ഈസ് നോട്ട് ഹിയർ അമ്മ ഇവിടെ ഇല്ല ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് അസ് ദൈവമേ ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ വാട്ട് ഡു വി ഡു നെക്സ്റ്റ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും അതിനെന്താ പറയുക വാട്ട് ഡു വി ഡു നെക്സ്റ്റ് വെർ ഈസ് അവർ മദർ ഞങ്ങളുടെ അമ്മ എവിടെ പോയി വി ആർ സ്കെയർഡ് ഞങ്ങൾ പേടിച്ചിരിക്കുകയാണ് ദ ഫയർ ഡേസ് എവ്രി വെർ എല്ലായിടത്തും തീയാണ് ഹൗ ക്യാൻ ബി എസ്കേപ്പ് ഞങ്ങൾ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും ഓ ഗോഡ് പ്ലീസ് ഹെൽപ്പ് അസ് ദൈവമേ ഞങ്ങളെ പെട്ടെന്ന് രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അല്ലേ നമ്മൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യും ഓക്കെ അപ്പം ഇന്നത്തെ വാക്കെന്ന് പറയുന്ന ഇതായിരുന്നോട്ട് ഞാൻ നമുക്ക് പാഠഭാഗം നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ ദ ഫയർ ഗ്രാബ്ഡ് ദ നീം ട്രീ വിത്ത് ഇറ്റ്സ് റെഡ് ഹോട്ട് ഹാൻഡ്സ് ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ ചുറ്റി പിടിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് അവയുടെ റെഡ് ഹോട്ട് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞെന്താ റെഡ് എന്ന് പറഞ്ഞാൽ ഹോട്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള പിന്നെയോ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ കൈകൾ വെച്ചിട്ട് മനസ്സിലായോ അതായത് തീ എങ്ങനെയാണ് മൊത്തത്തിൽ കത്തുക അപ്പോൾ ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ ചുറ്റി പിടിച്ചിട്ട് അതിനെ ഇങ്ങനെ പിടിച്ച് കയറാൻ തുടങ്ങിയെന്നാണ് ഇറ്റ്സ് സോ ഹോട്ട് ഐ ആം ബേണിങ് ഓ ഇത് ഭയങ്കര ചൂടാണ് ഇറ്റ്സ് സോ ഹോട്ട് ഐ ആം ബേണിങ് ബേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പൊള്ളാണ് പൊള്ളന്നുള്ളതിനാണ് ബേൺ എന്ന് പറയാം ആഹ് ഐ കാൻ ബെയർ ഇറ്റ് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ബെയർ ഇറ്റ് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല ദ ഫയർ ബിഗാൻ ടു ഈറ്റ് അപ്പ് ദ ട്രീ ഫയർ ബിഗാൻ ബിഗാൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി ഈറ്റ് അപ്പ് ദ ട്രീ ട്രീയെ തിന്നാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താ തീ തിന്നു പറഞ്ഞാൽ എന്താ ആ കത്താൻ തുടങ്ങി അല്ലേ ദ ഫ്ലെയിംസ് ക്ലൈംഡ് അപ്പ് ആൻഡ് ആപ്പ് അതായത് തീ തീനാളങ്ങൾ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ തീ തീനാളങ്ങള് ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു കയറി അപ്പ് ആൻഡ് അപ്പ് ഉയരത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു കയറി അതായത് ഇങ്ങനെ കത്തി കത്തി പോവാണ് മേലോട്ട് കീ 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 ദ ബേർഡ്സ് ഇൻ ദ നെസ്റ്റ് ക്രൈഡ് അലൗഡ് അവർ ഉച്ചത്തിൽ കരഞ്ഞു കേട്ടോ അമ്പാലത്തിലുള്ള പക്ഷികൾ പൂവർ ലിറ്റിൽ ബേഡ്സ് പാവ കുഞ്ഞു പക്ഷികൾ ഹൗ ൻ എ സേവ് ദം ദ ട്രീ തോട്ട് ആരാത് ചിന്തിക്കുന്നത് നമ്മുടെ മരം നിയമ ട്രീ ചിന്തിക്കുകയാണ് ഞാൻ എങ്ങനെ അവരെ രക്ഷിക്കും പാവ ആ പക്ഷികൾ എന്ന് വിചാരിക്കുകയാണ് ഓ ഫയർ ടേക്ക് മീ ലീവ് ദ ലിറ്റിൽ വൺസ് അപ്പോൾ ഫയർ പറയാണ് എൻ്റെ തീയെ ഫയറല്ല മരം പറയാൻ നീം ട്രീ പറയാണ് ഫയറെ നീ എന്നെ എടുത്തോളൂ പക്ഷേ ആ കുഞ്ഞ് മൂന്നെണ്ണത്തിനെ നീ ഒന്ന് രക്ഷപ്പെടുത്തുമോ അവയെ നീ ഒഴിവാക്കുവോ ലീവ് ദ ലിറ്റിൽ വേണം അവരെ ഒഴിഞ്ഞ് പോകൂന്ന് അതായത് അവരുടെ അടുത്തേക്ക് തീ എത്തിക്കല്ലേന്ന് ദ നീം ട്രീ ബഗ് ടു ദി ഫയർ ബഗ്ഡെന്ന് പറഞ്ഞാൽ എന്താണ് കേണു ഓക്കെ അപേക്ഷിച്ചു എന്നൊക്കെ പറയില്ലേ ബഗ്ഡ് സോറി ഐ ക്യാൻ സ്റ്റോപ്പ് ബേണിങ് അപ്പം തീ എന്താ പറഞ്ഞത് നമ്മുടെ ഫയർ പറയാണ് സോറി പറ്റില്ല എനിക്ക് തീ കത്തുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ദ ഫയർ ഗ്രൂ സ്ട്രോങ്ങർ ആൻഡ് സ്ട്രോങ്ങർ ഫയർ എന്ത് ചെയ്തു ആ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പിന്നെയും ആളി കത്താൻ തുടങ്ങി ഇഫ് യു വേ ദ ട്രീ വാട്ട് വുഡ് യു സേ നിങ്ങളായിരുന്നു ആ ട്രീ എങ്കിൽ നിങ്ങൾ എന്തായിരിക്കും പറയാം നമ്മളും പറയുമല്ലേ പ്ലീസ് ഗോ ഫയർ പ്ലീസ് ഗോ ലെറ്റ് ദ ലിറ്റിൽ വൺ ലീവ്സ് അവർ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയും അല്ലേ നമുക്ക് ആ പക്ഷികളെ ആലോചിച്ചിട്ട് നമുക്ക് സങ്കടം ഉണ്ടായിരിക്കും ഇസ് ദ യു വെൻറ്റ് ടു ഹെൽപ്പ് ദ ട്രീ ആൻഡ് ദ സ്പാരോസ് ആരെങ്കിലും ആ കുഞ്ഞു പക്ഷികളെയും മരത്തിനെയും രക്ഷപ്പെടുത്താൻ വരുമോ അത് നമുക്ക് അടുത്ത പാഠഭാഗത്തിൽ നോക്കാം അപ്പോൾ ഇത്രയായിരുന്നു ഇന്നത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എല്ലാവരും റീഡ് ചെയ്യുക വർക്ക്ഷീറ്റ് ഒക്കെ ചെയ്യട്ടെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ